ദൈവത്തിൻ്റെയും ഗുരുവിൻ്റെയും സ്നേഹം ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ പ്രസിഡൻറ്റ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ഒരാൾ കാണുന്നത് പോലെ ആയിരിക്കുകയില്ല മറ്റൊരാൾ കാണുന്നത് ഓരോരുത്തരുടെയും വാസനയും ഇംഗിതവും കർമ്മബന്ധവും അനുസരിച്ചാവും ആ കാണലുകൾ രൂപപ്പെടുക ചിലർ വലിയ വില കൊടുത്ത് കിളികളെ വാങ്ങി കൂട്ടിലടച്ച് പാലും പഴവും കൊടുത്ത് അതിനെ വളർത്തുന്നു എന്നിട്ട് തൻ്റെ പക്ഷി സ്നേഹത്തെപ്പറ്റി വാചാലമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നു എന്നാൽ മറ്റു ചിലർ ആകാശവിഹായസിൽ പറന്ന് നടക്കുന്ന കിളികൾക്ക് ധാന്യമണികൾ വിതറിക്കൊടുക്കുന്നു ചില കുട്ടികൾ കിളികളെ എറിയുന്നതിൽ സന്തോഷിക്കുന്നു മറ്റു ചില കുട്ടികൾ അവയ്ക്ക് ആഹാരം കൊടുക്കുന്നതിലാണ് സന്തോഷിക്കുന്നത് കാലിന് ക്ഷതം പറ്റിയ ഒരു പക്ഷിക്കുഞ്ഞിനെയും എടുത്ത് വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഓടിയ ഒരു കൊച്ചുകുട്ടിയെ ഓർത്തു പോകുന്നു അവനെക്കൊണ്ടത് ചെയ്യിച്ചത് അവനിലിരിക്കുന്ന അനുകമ്പയാണ് എന്നാൽ അവയെ എറിഞ്ഞ് അതിൻ്റെ രോദനത്തിൽ ആനന്ദിക്കുന്ന ഒരു കുട്ടി അവനിൽ ദൈവം കരുതി വച്ചിരിക്കുന്ന ആനന്ദകുടത്തിന് നേരെയാണ് എറിയുന്നത് പക്ഷേ അത് തിരിച്ചറിയുവാൻ ആ പ്രായത്തിൽ അവന് എന്ന് വരികയില്ല അതുകൊണ്ട് മുതിർന്നവരാണ് അവനെ തിരുത്തേണ്ടത് അതിന് തുനിഞ്ഞില്ലെങ്കിൽ അവൻ മുതിരുമ്പോൾ അവനെ ഒന്ന് തിരുത്താതിരുന്നവർ അവൻ്റെ പീഡനങ്ങൾക്ക് തീരുന്ന ഒരു കാലം വരുമെന്ന് ഓർക്കണം അതിനാൽ മുതിർന്നവർ കുഞ്ഞുങ്ങളുടെ ഓരോ കളികളിലും കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തണം അവരുടെ ഉള്ളിൽ പൂക്കളിൽ തേൻകുടം എന്ന പോലെ ഇരിക്കുന്ന ആനന്ദ കുടങ്ങൾക്ക് പൊട്ടലുണ്ടാകുന്ന യാതൊന്നും ചെയ്യുകയോ അതിനനുവദിക്കുകയോ ചെയ്യരുത് ഒരിക്കൽ ഗുരുദേവ തൃപ്പാദങ്ങൾ അഞ്ചുതെങ്ങ് കടപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പത്മനാഭൻ എന്നു പേരുള്ള ഒരു കുട്ടി കടൽ തീരത്തുള്ള മാളങ്ങളിൽ കൈയിട്ട് ചെറു ഞണ്ടുകളെ പിടിക്കുകയായിരുന്നു പിന്നീടവൻ പച്ച ഇറുക്കിൽ കീറി അതിൻ്റെ ഒരറ്റത്ത് തുണി ചുറ്റി കത്തിച്ചിട്ട് മറ്റേയറ്റം ഞണ്ടിൻ്റെ കണ്ടടത്തിൽ കുത്തിയിറക്കുകയും ചെയ്തു അത് പ്രാണവേദനയോടെ ഈർക്കിൽ പന്തവുമായി ഓടി നടക്കുന്നത് കണ്ട് പത്മനാഭൻ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ഈ ക്രൂരവിനോദം കണ്ടിട്ട് ഗുരുദേവൻ അവനെ അടുത്ത് വിളിച്ച് ഉപദേശിച്ചു ഈ സാധുജീവികളെ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത് അത് പാപമല്ലേ മേലാൽ ഞണ്ടിനെ പിടിക്കരുത് പിടിക്കുമോ ഇല്ല എന്ന് അവൻ പറഞ്ഞു അത് കേട്ടിട്ട് ഗുരുദേവൻ പത്മനാഭന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകി ഇനി ഞണ്ടിനെ പിടിച്ചാൽ വിരൽ പോകും സന്ധ്യയോടെ ഗുരുദേവൻ കടപ്പുറത്തു നിന്നും മടങ്ങിപ്പോയി അടുത്ത ദിവസവും പത്മനാഭൻ കടപ്പുറത്തെത്തി അവൻ നാലുപാടും നോക്കി ഗുരുദേവൻ കടപ്പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം പച്ച ഇർക്കൽ കീറി അതിൻ്റെ തലപ്പത്ത് തുണി ചുറ്റിവെച്ചു എന്നിട്ടവൻ പതിവ് പോലെ മാളങ്ങളിൽ നിന്നും ഞണ്ടിനെ പിടിക്കുവാൻ ഒരുങ്ങി വലിയൊരു മാളത്തിൽ തന്നെ കൈ കടത്തി വലിയൊരു ഞണ്ടിനെ പിടിച്ചു പെട്ടെന്ന് പത്മനാഭൻ അലറി വിളിച്ചു കരഞ്ഞു അവൻ മാളത്തിൽ നിന്നും കൈ പുറത്തേക്ക് വലിച്ചെടുത്തു അപ്പോൾ നടുവിരൽ മുറിഞ്ഞു തൂങ്ങി രക്തമൊഴുകുന്നുണ്ടായിരുന്നു അവൻ പ്രാണവേദനയോടെ വീട്ടിലേക്ക് ഓടി ആ മുറിവിണങ്ങിയപ്പോൾ അവൻ്റെ നടുവിരൽ ചുരുങ്ങി ചെറുവിരലിനേക്കാൾ ചെറുതായി തീർന്നിരുന്നു കാണുന്നതിനെ കാണേണ്ട രീതിയിൽ കാണാതിരുന്നാലും തിരുത്തേണ്ടതിനെ തിരുത്തേണ്ട രീതിയിൽ തിരുത്താതിരുന്നാലും ഇതാവും ഫലവും നമ്മിലിരിക്കുന്ന ആനന്ദക്കുടം പോലെയാണ് ഈ ജഗത്തിലെ സർവ്വ പ്രാണിവർഗങ്ങളിലും ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വേണം അതിനെ പൊട്ടിക്കുന്നതോ പൊട്ടിക്കുവാൻ കൂട്ടുനിൽക്കുന്നതോ ദൈവഹിതമല്ല എന്നിലെ പ്രാണനെ തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈശ്വരൻ്റെ കൃപയോർത്താൽ ഈശ്വരൻ തന്ന കണ്ണിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന ബോധ്യം ഉറയ്ക്കും അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന പോലെയാണെന്ന് അനുഭവമാകും അതുപോലെയായിരുന്നു തൃപ്പാദങ്ങളും നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചിരുന്നതും